എല്ലാവർക്കും എന്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നോക്കിയത് എന്നുള്ളത് നമ്മൾ എപ്പോഴത്തെ പോലെ ഒന്ന് റിമൈൻഡ് ചെയ്യേണ്ടിയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് എന്താണ്, സ്ട്രിങ്സിന്റെ പേര് കണ്ടുപിടിക്കാൻ അല്ലെ, സ്ട്രിങ്സിന്റെ അതായത് ഫ്രെഡ് ബോർഡിൽ ഓരോ നോട്ട്സ് കണ്ടുപിടിക്കാനും പിന്നെ ചെറിയൊരു എക്സസൈസ്, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അപ്പൊ ഗായ്സ്, ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരാൻ പോകുന്ന മ്യൂസിക് തിയറിയുടെ കുറച്ചുകൂടെ അടുത്തൊരു സ്റ്റെപ്പാണ്. കാരണം ആ ഒരു മ്യൂസിക് തിയറി എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് കുറച്ച് സ്ട്രോങ് ആയാലും ആക്ച്വലി നമ്മൾ പ്ലേ ചെയ്ത് എന്തും പക്കയാവും എന്നാണ് എന്റെ ഒരു ബിലീഫ്. സോ നമ്മൾ അത് കഴിഞ്ഞ് നോക്കുക, നമ്മൾ സ്ട്രിങ്സിന്റെ പേര് സ്ട്രിങ്സിന്റെ പേര് പഠിച്ചു അല്ലെ, അത് കഴിഞ്ഞിട്ട് ഫ്രെഡ് ബോർഡിൽ നോട്ട്സ് പഠിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് പലർക്കും കേട്ടത്, പലരും ആക്ച്വലി യൂട്യൂബ് ലെസൺസ് നോക്കുന്നതിനോ കോഡ്സ് പഠിക്കാനായിരിക്കും. അപ്പൊ കോഡ്സിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ്, കോഡ്സ് ഒരു രണ്ട് മൂന്ന് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് കോഡ്സിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ എന്താ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്കെയിൽസ് എന്താണ് എന്നുള്ള ഒരു സംഭവമാണ്. സ്കെയിൽസ്, ഏത് സ്കെയിൽസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തിൽ പറയുവാണെങ്കിൽ, ഓൾമോസ്റ്റ് പറയുവാണെങ്കിൽ രാഗം എന്നുള്ള ഒരു സംഭവമാണ്. അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പിച്ചിന്റെ ഒരു ഇത് പറഞ്ഞായിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇത് സി, ഇത് ഡി അല്ലെ. അപ്പൊ ഈ സീനും ഡിക്കും തന്നെ വേറെ വേറെ സ്കെയിൽസ് ഉണ്ട്. അതായത് സിക്ക് തന്നെ മേജർ ഉണ്ട്, മൈനർ സ്കെയിൽ ഉണ്ട്, അതായത് സി മേജർ, സി മൈനർ, സി ഹാർമോണിക് മൈനർ, അങ്ങനത്തെ ഏതാനും കുറച്ച് മെലോഡിക് മൈനർ, അങ്ങനത്തെ കുറച്ച് സ്കെയിൽസ് ഉണ്ട്, ബ്ലൂ സ്കെയിൽസ്, പെന്ററ്റോണിക് സ്കെയിൽസ്. അപ്പോ സിക്ക് തന്നെ ഇങ്ങനത്തെ ഒരു അഞ്ചാറ് ഏഴ് ടൈപ്പ് സ്കെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിക്കും അത്രയും തന്നെയുണ്ട്, അതുപോലെ ഇക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ മേജർ സ്കെയിൽ എന്താണ്, മൈനർ സ്കെയിൽ എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടണം അല്ലെ. അപ്പൊ മേജർ സ്കെയിൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ആവുന്നത്, മൈനർ സ്കെയിൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ആവുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്ക് ജസ്റ്റ് പറഞ്ഞു തരാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെങ്ങനെ ഇരിക്കും എന്നുള്ളത്. ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ മേജർ സ്കെയിൽസ് എല്ലാം ഹാപ്പി ആയിരിക്കും, മൈനർ സ്കെയിൽസ് എല്ലാം സാഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ കുറച്ച് മൂഡി ആയിരിക്കും. ഓക്കെ, അപ്പോ ഒരു സി മേജർ സ്കെയിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നോക്കുന്ന കേട്ട് നോക്കാം. നമ്മുടെ സാധാരണ സരിഗമ പദനിസ ആസം, ഞാൻ പാടാൻ ഇച്ചിരി വീക്കാണ്. ഓക്കെ, അപ്പോ അത് നോക്കാം. അപ്പൊ അത് കഴിഞ്ഞ് നോക്കാം. അപ്പൊ ഞാൻ പറയും മൈനർ സ്കെയിലിനെ പറ്റി പറഞ്ഞാലും, മൈനർ സ്കെയിൽ എന്താന്നുള്ളത് നോക്കാം. മൈനർ സ്കെയിൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ, അതൊരു മൂഡി ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഇച്ചിരി സാഡ് സാഡ് വൈബ്സ്. ഇപ്പോ അങ്ങനെ ഇരിക്കും ഏകദേശം ഒരു മൈനർ സ്കെയിൽ. അപ്പൊ നമ്മൾ നോക്കുന്നു മേജർ സ്കെയില് നോക്കി, മൈനർ സ്കെയില് നോക്കി. അപ്പൊ നമ്മൾ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സിക്കും ഡിക്കും ഇതുപോലെ തന്നെ ഉണ്ടെന്ന്. അപ്പൊ അത് അതെന്താണ് അല്ലെ, അത് എന്താ പറയാ, ഇച്ചിരി ഞാൻ പറയാം, മ്യൂസിക് തിയറി എന്ന് പറയുന്നത് ആക്ച്വലി ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള തിങ് ആണ്. നമുക്ക് അതൊരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് പക്കയാക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി മേജർ നോക്കിക്കഴിഞ്ഞാൽ സി മേജർ ഇങ്ങനെ ഇരിക്കും. പറഞ്ഞു സിക്കും ഡീനും അതുപോലെ ഉണ്ടെന്ന് പറഞ്ഞു, ഇനും അതുപോലെ ഉണ്ട്, എഫിനും ഉണ്ട്, എനും ബീനും സി ഷാർപ്പിനും ഡി ഷാർപ്പിനും എല്ലാം അതുപോലെ സ്കെയിൽസ് ഉണ്ട്. അപ്പൊ ഡി മേജർ എങ്ങനെ ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി മേജർ എങ്ങനെ ഇരിക്കും, ഡി മേജർ എന്താ വ്യത്യാസം, ഒരു പിച്ച് അതേപടി കയറുന്നു അല്ല, അതാണ് സംഭവം. ആക്ച്വലി സി മേജർ, ഡി മേജർ. അപ്പൊ നമ്മൾ നോക്കുന്ന, അപ്പൊ സി മൈനർ ഡി മൈനർ തമ്മിൽ എന്ത് വ്യത്യാസം വരും നോക്കാം. അത് സി മൈനർ ആയിരുന്നു, ഡി മൈനർ എന്ന് പറയുമ്പോ കണ്ടോ, അതായത് സി മൈനർ വന്നു, ഡി മൈനർ ആകുമ്പോ, അപ്പോ സി മൈനർ ഡി മൈനർ തമ്മിൽ പിച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ള അല്ലാതെ നോട്ട്സിന്റെ ഒരു അറേഞ്ച്മെന്റിന്റെ ഒരു റിലേറ്റീവ് പിച്ച് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ നമ്മൾ നോക്കി, അപ്പോ ഒരു സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രസക്തി എന്താന്ന് ഞാൻ ആക്ച്വലി ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ഒരു ഓർക്കസ്ട്രയിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ ലൈക്ക് എന്താ പറയാ, ഒരു കവർ ചെയ്യുന്നവരോ ലൈവ് ആയിട്ട് ചെയ്യുന്നവരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മൂന്നാമത്തെ കട്ടയിൽ പിടിക്കും, അല്ലെങ്കിൽ മൂന്നാമത്തേല് പിടി, ഈല് പിടി, ജീലാണ് കേട്ടോ പാട്ട്, അങ്ങനെയൊക്കെ പറയുന്നത്. അത് ആക്ച്വലി സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു മേജർ സ്കെയിലാണ് ഒരു പാട്ടെങ്കിൽ, സപ്പോസ്
ഒരു മേജർ സ്കെയിലുള്ള പാട്ടാണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ആയിരം കണ്ടുമായി എന്നുള്ള ഒരു പാട്ടിലെ, അതായത് ഈ പാട്ട് ഡി മേജറിലാണ്. ഞാനിപ്പോ വായിച്ചത് ഡി മേജറിലാണ്. അത് നമുക്ക് വേണമെങ്കിൽ സി മേജറിൽ വായിക്കാം. മനസ്സിലായി? ഡിയിലായിരുന്നപ്പോ സിയിലായിരുന്നപ്പോ മനസ്സിലായി. അതൊരു പിച്ചിന്റെ ഒരു വേരിയേഷൻ. അപ്പൊ നമുക്ക് എന്താ സിയും ഡിയും എല്ലാം ഒരുപോലെ തന്നെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അതിന്റെ ആവശ്യകത? നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഞാൻ ഡിയിൽ വായിച്ചപ്പോഴത്തേക്ക് ആയിരം കണ്ടുമായ എന്നുള്ള ആ ഒരു പാട്ടിന്റെ പിച്ച് കമ്പാരിറ്റീവ്ലി ഹൈ ആയിരുന്നു. അപ്പൊ പിച്ച് കമ്പാരിറ്റീവ്ലി ഹൈ ആകുമ്പോൾ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മള് കൂടെ പാട്ട് പാടും. നമ്മളിപ്പോ ഗിറ്റാറിന് ഒരാൾക്ക് കോഡൊക്കെ പിടിച്ച് ബാക്കപ്പ് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് അത്രയും പിച്ച് എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ഡിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിറ്റീവ്ലി പാടായിരിക്കും പാടാം. അതുകൊണ്ടാണ് നമ്മൾ സിയിലേക്ക് താത്തി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ജിയിലുള്ള പാട്ട് നമ്മൾ എഫിലാക്കുന്നത്. അപ്പോ അത്രയുണ്ട് നമ്മൾ എന്താ പറയുക സ്കെയിൽസ് അങ്ങനത്തെ ഒരിതും. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒരു സ്കെയിൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ആവുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ പക്ഷെ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്ന ഒരു സംഭവം ഞാൻ അത് ടാബ്ലേച്ചർ ആയിട്ടോ അല്ലെങ്കിൽ നൊട്ടേഷൻ ആയിട്ടോ ഞാൻ ഒരു വീഡിയോ ആയിട്ടോ അത് ചെയ്യാം. ആ എക്സസൈസ് എനിക്ക് മനസ്സിലായി, അത് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അത് ഒറ്റയ്ക്ക് വായിക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അത് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ഞാൻ ഇട്ടാ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾ ഷെയറും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക്സ്.